ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് പോലീസ് ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ നിലവിൽ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത് BPSSC ആണ്, അതായത് ബീഹാർ പോലീസ് സബ് കോർഡിനേറ്റർ സർവീസ് കമ്മീഷൻ. അതായത് നമ്മുടെ കേരളത്തിലെ PSC പോലെ ഒരു കമ്മീഷനാണ്, ബീഹാറിലെ കമ്മീഷനാണ്. അപ്പം ആ ഒരു ബീഹാറിലെ കമ്മീഷനാണ് ഇപ്പോൾ നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. SI പോസ്റ്റിലേക്കും, അതായത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കും, അതുപോലെ തന്നെ സെർജൻറ്റ് പോസ്റ്റിലേക്കുമാണ് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. ഏകദേശം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നിലവിൽ 2213 വേക്കൻസീസ് അവൈലബിൾ ആണ്. സോ ഈ ഒരു വേക്കൻസി ഉയരാനും സാധ്യതയുള്ളതാണ്. സോ താല്പര്യമുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അതിന് മുമ്പായിട്ടൊരു കാര്യം, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലൊക്കെ ഈ ഒരു വീഡിയോ എപ്പോഴും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ഒരു ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. BPSSC, അതായത് ബീഹാർ പോലീസ് സബ് കോർഡിനേറ്റർ സർവീസ് കമ്മീഷനാണ് നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു രണ്ട് പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വരുന്നത്. ഈ ഒരു പോസ്റ്റുകളിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. ഈ ഒരു പോസ്റ്റിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മെയിൽസിനാണെങ്കിൽ 20 മുതൽ 37 വരെ ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീമെയിൽസിനാണെങ്കിൽ 20 മുതൽ 40 വരെയും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വരുന്ന വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ആകെ ടോട്ടൽ 2213 വേക്കൻസിയാണ് നിലവിലുള്ളത്. അതിൽ SI പോസ്റ്റ്, അതായത് സബ് ഇൻസ്പെക്ടർ പോസ്റ്റിനാണെങ്കിൽ 1998 വേക്കൻസിയും, സെർജൻറ്റ് പോസ്റ്റിനാണെങ്കിൽ 215 വേക്കൻസിയാണ് നിലവിലുള്ളത്. ഈ ഒരു വേക്കൻസി, അതായത് കാറ്റഗറി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വേക്കൻസി ഇവിടെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ട്. സോ നിങ്ങൾ ഏത് കാറ്റഗറിയാണോ ആ ഒരു കാറ്റഗറി വായിച്ചു നോക്കിയ ശേഷം കൃത്യമായി അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് BPSSC.BIH.NIC.IN ഈ ഒരു സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട ശേഷം ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ആപ്ലിക്കേഷൻ ഫീസും കൂടെ വരുന്നതാണ്. ജനറൽ കാറ്റഗറിക്കും അതുപോലെ തന്നെ OBCക്കാർക്കും ഏകദേശം 700 രൂപയോളമാണ് ഈ ഒരു ഫീസ് വരുന്നത്. ഈ ഒരു SC ST ആണെങ്കിൽ തീർച്ചയായിട്ടും 400 രൂപയാണ് ഇതിൻ്റെ ഫീസ് വരുന്നത്. സോ എല്ലാ കാൻഡിഡേറ്റ്സും ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ അടയ്ക്കാൻ സാധിക്കുന്നതാണ്. നെറ്റ് ബാങ്കിങ് ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ കാർഡുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ കാൻഡിഡേറ്റ്സ് ഹാവ് ബാച്ചിലർ ഡിഗ്രി ഇൻ എനി സ്ട്രീം ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതായത് നിങ്ങൾ അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയത്തിൽ, അതായത് ഏതൊരു വിഷയത്തിലായാലും നിങ്ങൾ ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ആവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, ഈ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിലെ എക്സാമിനേഷനാണ്. ഈ ഒരു എക്സാം പാസ്സാവുന്നത് തീർച്ചയായിട്ടും ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വിളിക്കുന്നതാണ്. ഈ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവരെ തീർച്ചയായിട്ടും മെഡിക്കൽ ടെസ്റ്റിനെ വിളിക്കുന്നതാണ്. ഈ ഒരു മൂന്ന് പ്രോസസ്സാണ് മെയിനായിട്ടും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിലാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് ജനറൽ കാറ്റഗറിക്കാണ്. അതുപോലെ തന്നെ OBC കാറ്റഗറിക്കും SC ST ക്കാർക്കാണെങ്കിൽ തീർച്ചയായിട്ടും 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരുന്നാൽ മതി. അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ കാര്യമാണെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാൻ ശേഷി ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ 81-86 ആ ഒരു സൈസ് ഉണ്ടായിരിക്കേണ്ടതാണ്. SC ST കാറ്റഗറിക്കാണെങ്കിൽ 79 സെൻറ്റിമീറ്റർ ചെസ്റ്റ് സൈസ് ഉണ്ടായിരുന്നാൽ മതി. കൂടാതെ 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാൻ ശേഷി ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ 79-84 ആ ഒരു സെൻറ്റിമീറ്ററിൽ ഈ ഒരു സൈസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത ഫീമെയിൽസിനാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് എല്ലാ കാറ്റഗറിക്കും ഒരുപോലെ തന്നെയാണ്. ഏകദേശം 155 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫീമെയിൽസിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ആവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് വരുന്ന ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. മെയിനായിട്ടും 4 കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഒന്നാമത്തെ ഹൈ ജമ്പ്, രണ്ടാമത്തെ ലോങ് ജമ്പ്, മൂന്നാമത്തെ ഗോൾഫെക്ക്, നാലാമത്തെ റണ്ണിങ്. ഇങ്ങനെ ഈ ഒരു 4 കാര്യങ്ങളാണ് വരുന്നത്. ഈ ഒരു ഗോൾഫെക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഷോർട്ട് പുട്ടിനുള്ള ആ ഒരു ഇതിനെയാണ് ഗോൾഫെക്ക് എന്ന് പറയുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഹൈ ജമ്പ് ഏകദേശം 4 ഫീറ്റും, അതുപോലെ തന്നെ ലോങ് ജമ്പ് 12 ഫീറ്റും, അതുപോലെ തന്നെ ഗോൾഫെക്ക് ഏകദേശം 16 ഫീറ്റും, അതുപോലെ തന്നെ റണ്ണിങ് 1 മൈൽ, അതായത് 1600 മീറ്റർ റണ്ണിങ് ഏകദേശം 6 മിനിറ്റിലും 30 സെക്കൻഡിലും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ
തീർച്ചയായിട്ടും ഈ ഒരു മെയിൽസ് ഇതിനെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതാണ്. ഫീമെയിൽസിലാണെങ്കിൽ ഹൈ ജമ്പ് ഏകദേശം 3 ഫീറ്റ് വരെ ചാടിക്കിടന്നാൽ മതി, ലോങ് ജമ്പ് ഏകദേശം 9 ഫീറ്റും, അതുപോലെ തന്നെ ഗോൾഫൊക്കെ 10 ഫീറ്റും, അതുപോലെ തന്നെ റണ്ണിംഗ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. ഏകദേശം 6 മിനിറ്റിൽ ഈ ഒരു റണ്ണിംഗ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫീമെയിൽസും ഇതിനെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നതാണ്. മെയിനായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചേരാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.